എച്ച് ഫോർ ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രഷനെ പറ്റിയാണ്. വാട്ട് ഈസ് ഡിപ്രഷൻ? വളരെ ഭയാനകമായിട്ടുള്ള ഈ ഒരു രോഗം എന്താണെന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഡിപ്രഷനുള്ള വ്യക്തികൾക്ക് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. കൂടുതൽ പേരും ഡിപ്രഷൻ്റെ ചികിത്സയെ തേടാറില്ല. പക്ഷേ അറിയുക, ഡിപ്രഷൻ ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണ്. ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമ്മുടെ ഭക്ഷണ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും, ഉറക്കമില്ലായ്മ ഉണ്ടാവാം, ദേഷ്യം വരലുണ്ടാവാം, എപ്പോഴും സ്ട്രെസ്സായിരിക്കാം, കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കാം, എല്ലാത്തിനോടും ഒരു വിരക്തി ഉണ്ടാവാം. ഡിപ്രഷൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മേജർ ഡിപ്രസീവ് ഡിസോർഡർ, പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ, ബൈപോളാർ ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പ്രീ മെൻസ്ട്രൽ ടൈഫോയിക് ഡിസോർഡർ, സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ, അറ്റിപ്പിക്കൽ ഡിപ്രഷൻ. മേജർ സിംറ്റംസ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. മെയിൻലി വളരെ ദുഃഖിതനായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ. മൂഡ് സ്വിങ്സ് ആണ് മെയിനായിട്ടുള്ള ഒരു കാരണം. ഹോപ്പ്ലെസ് ആയിരിക്കാം, അധികം ആളുകളോട് സംസാരിക്കില്ല, എനർജി കുറവായിരിക്കാം, വെയ്റ്റ് ലോസ്, വിശപ്പില്ലായ്മ, ശരീരവേദന, വിശപ്പില്ലായ്മ, ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ, മരണത്തെ പറ്റിയുള്ള ചിന്തകൾ, ഓവർ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ സ്ലീപ്പ് ഇല്ലാതിരിക്കുക, പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയില്ലാതിരിക്കുക, ഫോക്കസ്ലെസ് ആയിരിക്കുക, ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. ഡിപ്രഷനെ നമുക്ക് കോമൺ ആയിട്ട് നാല് രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇമോഷൻസ്, തോട്ട്സ്, ഫിസിക്കൽ ബിഹേവിയർ. അങ്ങനെ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സൈക്കോ തെറാപ്പിയിലൂടെ സാധിക്കും, ഫാമിലി ഓർ കപ്പിൾ തെറാപ്പിയിലൂടെ സാധിക്കും, ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാം, സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജിയിലൂടെ ചെയ്യാൻ പറ്റും, അതായത് മെഡിക്കേഷൻ അങ്ങനെയുള്ള ചില കാര്യം, യോഗ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ മെഡിസിൻസ്. ഇനി ഡിപ്രഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് വളരെ പോസിറ്റീവ് ചിന്ത കൊണ്ടുവരാനായിട്ട് പറ്റും. ഡെയിലി എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് മ്യൂസിക് കേൾക്കുക, തനിയെ ഇരിക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില ടിപ്പുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ലൈക്ക് നമുക്ക് ചിത്രകലയെ പറ്റി നമുക്കിഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോങ് വാക്ക് പോവുക, നമുക്കിഷ്ടപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് മ്യൂസിക് കേൾക്കുക, പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണർത്തുക, കുറച്ച് എക്സസൈസും ചെയ്യുക. ഓർക്കുക, നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ഈ പറയുന്ന സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, അവരെ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പോസിറ്റിവിറ്റി പടരട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.